രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത. ഈ ആർട്ടിക്കിൾ 80 എന്താണെന്ന് നമുക്കറിയാം. അതായത് രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് 250 സീറ്റാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ 80. അതുപോലെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, അതായത് പ്രസിഡൻറ്റിന് 12 പേരെ ഈ 250 നോമിനേറ്റ് ചെയ്യാം. അതാണ് ആർട്ടിക്കിൾ 80 പറയുന്നത്. അതായത് 238 സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ യൂണിയൻ ടെറിട്ടറീസും കൂടെ കൂട്ടിയിട്ട് 238, അതുപോലെ 12 സീറ്റ് പ്രസിഡൻറ്റിന് നോമിനേറ്റ് ചെയ്യാം പല പല മേഖലയെന്ന്. അപ്പോൾ അങ്ങനെ 238 പ്ലസ് 12 250 സീറ്റാണ് മാക്സിമം രാജ്യസഭയുടെ സ്ട്രെങ്ത്. ഇത് ആർട്ടിക്കിൾ 80 ആണ് ഈ രാജ്യസഭയുടെ സ്ട്രെങ്ത് പറയുന്നത്. അതുപോലെ 81 എന്താണെന്ന് ചോദിച്ചാൽ ലോക്സഭയിലേക്കുള്ള സ്ട്രെങ്താണ് 550 ആയിരുന്നു. നേരത്തെ രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു, നോമിനേറ്റ് ചെയ്യാമായിരുന്നു ലോക്സഭയിലേക്ക്. ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 550 സീറ്റാണ് ലോക്സഭയിലേക്കെന്നാണ് ആർട്ടിക്കിൾ 81 പ്രകാരം പറയുന്നത്. ആർട്ടിക്കിൾ 80 രാജ്യസഭയെയും ആർട്ടിക്കിൾ 81 ലോക്സഭയെയുമാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ രാജ്യസഭയെ പറ്റി മാത്രം, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ, അതർ സ്റ്റേറ്റ്സിൽ നിന്ന് പാർലമെൻറ്റിലെത്തിയവർ, അവരെക്കുറിച്ചിട്ട് വേറെ വീഡിയോ ചെയ്യാവുന്നതാണ്. ദെൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. പീരീഡ് എന്ന് പറയുന്നത് 1962-67 കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയായി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവിയാണ് ഡോൾഫിൻ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവിയാണ് ഡോൾഫിൻ. ഏഴിമല രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായിരുന്നത് പഴിയിലാണ്. അതായത് ഏഴിമല രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായിരുന്നത് പഴി. ഏത് നദിയുടെ പോഷക നദിയാണ് താവ എന്ന് ചോദിച്ചാൽ നർമ്മദയുടെ പോഷക നദിയാണ് താവ. നർമ്മദയുടെ പോഷക നദി താവ. ഏത് നോവലിലാണ് കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് ചുടലമുത്തു. ഓർത്തിരിക്കുക, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് തോട്ടിയുടെ മകൻ ചുടലമുത്തു എന്ന കഥാപാത്രം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് കേരളം ഏത് കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ റണ്ണിംഗ് ആണ്, അദാനി പോർട്സുമായിട്ടാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം പണി നടക്കുന്നത്. അദാനി പോർട്സുമായിട്ടാണ് കരാറിൽ പെട്ടിരിക്കുന്നത്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥമാണ് കൊറണ്ടം. അപ്പോൾ വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കട്ടിയുള്ള അല്ലെങ്കിൽ കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥമാണ് കൊറണ്ടം. കലിംഗ സ്റ്റേഡിയം എവിടെയാണ് ചോദിച്ചാൽ ഭുവനേശ്വറാണ് കലിംഗ സ്റ്റേഡിയം. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാക്ഫഡാനന്ദനാണ്. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാക്ഫഡാനന്ദനാണ്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. പല പ്രാവശ്യം പി എസ് ചോദിച്ചിട്ടുണ്ട് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, വി ടി ഭട്ടതിരിപ്പാട്. വിമോചന സമരകാലത്തെ ആഭ്യന്തരമന്ത്രി സി അച്യുതമേനോനാണ്. വിമോചന സമരകാലത്തെ ആഭ്യന്തരമന്ത്രി സി അച്യുതമേനോനാണ്. കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകാൻ ഉപയോഗിക്കുന്നത് സോഡിയം അസൈഡാണ്. ഈ സോഡിയം അസൈഡാണ് ഇപ്പോൾ നമ്മുടെ കാറുകളിലൊക്കെ എയർ ബാഗായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഒരു വൈദ്യുത ചാർജ് ഉണ്ടാവുകയും ഇത് നമ്മുടെ എയർ ബാഗിൽ സോഡിയം അസൈഡുമായി പ്രവർത്തിച്ച് ബാഗിനകത്ത് നൈട്രജൻ നിറയുന്നു. അങ്ങനെയാണ് നമ്മൾ എയർ ബാഗ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ സോഡിയം അസൈഡ് വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലർന്നാൽ അതൊരു വിഷവാതകമായിട്ട് മാറും, അതും കൂടി സൂക്ഷിക്കുക. ദെൻ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. അതുപോലെ നരേന്ദ്രമോദിയും കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. രണ്ടാമത്തെ ആണെങ്കിൽ നമുക്ക് നരേന്ദ്രമോദിയെ പറയാം. ലീഗ് ഓഫ് ഒപ്രസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകനാണ് ചെമ്പകരാമൻപിള്ള. അപ്പോൾ ലീഗ് ഓഫ് ഒപ്രസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകൻ ചെമ്പകരാമൻപിള്ള.
എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 15 മുതൽ 60 കിലോമീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്ന് 15 മുതൽ 60 കിലോമീറ്റർ വരെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം. എലിഫൻ്റ ഗുഹകൾ നിർമ്മിച്ചത് രാഷ്ട്രകൂടന്മാരാണ്. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായതെന്ന് ചോദിച്ചാൽ, വടകരയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്. 31 ഗുരുവായൂർ സത്യാഗ്രഹം. SNDP ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ചത് പി പരമേശ്വനും എം കൃഷ്ണനുമാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി ബാംഗ്ലൂർ. ഇൻഡസ് എന്നറിയപ്പെടുന്നത് സിന്ധുവാണ്. അതുപോലെ ഇൻഡസിൻ്റെ ബാങ്കാണ് 2023 വേൾഡ് കപ്പ് ക്രിക്കറ്റിലെ ഗ്ലോബൽ പാർട്ണർ ഓർത്തിരിക്കുക. ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്ന് പാടിയത് കുമാരനാശനാണ്. രാഖി ബന്ധൻ സമരായുധമാക്കിയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് സ്വദേശി പ്രക്ഷോഭം. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 35 അറിയാനുള്ള കാര്യമാണ്. രാജതരംഗിണിയിൽ എവിടുത്തെ രാജാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത്? കാശ്മീരിലെ രാജാക്കന്മാരുടെ ചരിത്രമാണ് രാജതരംഗിണിയിൽ പറയുന്നത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2009 ജനുവരി 28 ആധാർ പദ്ധതി നിലവിൽ വന്നത്. അതുപോലെ നന്ദൻ നീലകേനിയെ ഓർമ്മിച്ച് വച്ചേക്കുക. ദെൻ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യ ശക്തികളുടെ പശ്ചിമഭാഗത്തെ സർവ്വസൈന്യാധിപനായിരുന്നത് ഡോയിറ്റ് ഡി ഐസനോവറാണ്. രാംലീല മൈതാനം ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് രാംലീല മൈതാനം. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുന്നു. ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചറാണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉരുക്കുവനിത മാർഗരറ്റ് താച്ചർ.